ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വിഷയം മന്ത്രിസഭാ രൂപീകരണവുമായി നിങ്ങളിൽ ചിലരെങ്കിലും സംസാരിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. നിരവധി വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ റീജിയണൽ മാനേജറായി ജോലിയിൽ കയറിയതു മുതൽ പല സന്ദർഭങ്ങളിൽ പലരിൽ നിന്നായി ഉയർന്നു വന്നിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ ജോലി കിട്ടിയത്? ഞാൻ ഇടപഴകിയിരുന്ന ജനവിഭാഗത്തിൻ്റെ പലതരത്തിലുള്ള നീറുന്ന പ്രശ്നങ്ങളും അവർ അനുഭവിച്ചു വന്നിരുന്ന വിവേചനങ്ങളും എൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചിട്ടുള്ള പ്രതികരണമാണ് ഇന്നത്തെ എൻ്റെ ഈ സംസാരത്തിന് അടിസ്ഥാനമായിട്ടുള്ളത്. 15-ാം കേരള നിയമസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിക്കഴിഞ്ഞു. 1957-ലെ 1-ാം കേരള മന്ത്രിസഭയിൽ തുടങ്ങിയ ആ കീഴ്വഴക്കമുണ്ടല്ലോ, അത് ശ്രീ കെ രാധാകൃഷ്ണനിൽ എത്തി നിൽക്കുന്നു. 2001-ലെ എ കെ ആൻ്റണി മന്ത്രിസഭയിൽ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ഒരു അഭിഭാഷകനായിരുന്നു. ആ മന്ത്രിസഭയിൽ അദ്ദേഹത്തിനേക്കാൾ ആ വകുപ്പ് കൈകാര്യം ചെയ്യാൻ സർവ്വതാ യോഗ്യനായിരുന്ന അനുയോജ്യനായിരുന്ന മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു, MBBS ഡോക്ടറായിട്ടുള്ള ഡോക്ടർ എം എ കുട്ടപ്പൻ. അദ്ദേഹത്തിന് ആരോഗ്യവകുപ്പ് നൽകിയില്ല. കാരണം എന്താണ്? ആ കീഴ്വഴക്കം ലംഘിച്ചു കഴിഞ്ഞാൽ പരശുരാമൻ പണ്ട് കടലിൽ നിന്ന് പൊക്കിയെടുത്തിട്ടുള്ള കേരളം വീണ്ടും താഴ്ന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ. എന്തോ സ്വാഭാവികമായിട്ട് എനിക്കൊരു സംശയം ഉണ്ടാവുകയാണ്, ഈ പട്ടികജാതി വികസന വകുപ്പിന് എന്തെങ്കിലും അയിത്തമുണ്ടോ, തീണ്ടലുണ്ടോ, തൊടിയിലുണ്ടോ? അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഒരു മുന്നോക്ക വിഭാഗക്കാരനോ ഒരു പിന്നോക്ക വിഭാഗക്കാരനോ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ആ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുക്കാതിരുന്നത്? അങ്ങനെ ഞാൻ അടച്ചു പറയുന്നില്ല, ഇടക്കാലത്ത് ഒരു ഘട്ടത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ ആ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. അന്ന് അതിന് ഹരിജനക്ഷേമ വകുപ്പ് എന്നാണ് പേരായിരുന്നത്. എന്തായാലും അതിൽ പിന്നെ ഇന്ന് വരെ ഒരു ഫോർവേഡ് കാസ്റ്റുകാരനും അല്ലെങ്കിൽ ഒരു പിന്നോക്കക്കാരനും ആ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടില്ല എന്നതാണ് വാസ്തവം. വിവിധ തലങ്ങളിലുള്ള നമ്മുടെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ജാതി സംവരണം നിലവിലുണ്ട്. എന്നാൽ അത് കഴിഞ്ഞ് മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്ന വിഷയം വരുമ്പോൾ എവിടെയും ജാതി സംവരണം നിഷ്കർഷിക്കുന്നതായി ലിഖിതമായിട്ടുള്ള ഒരു നിയമവും ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് എല്ലാ കാലത്തും ഈ ഒരു വകുപ്പ്, പട്ടികജാതി വികസന വകുപ്പ് എന്നത് ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമായി ഒഴിച്ചിട്ടിരിക്കുന്നത്? അവർ മറ്റു പ്രധാനപ്പെട്ട, ഇത് പ്രധാനം അല്ല എന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, പക്ഷേ മറ്റു വകുപ്പുകൾ, ഫോർ എക്സാമ്പിൾ റവന്യൂ, ധനകാര്യം, എക്സൈസ്, വനം, ഭക്ഷ്യം, അങ്ങനെയൊക്കെയുള്ള വകുപ്പുകളൊന്നും ഒരു കാലത്തും ഒരു പട്ടികജാതിക്കാരന് കൊടുക്കുന്നില്ല. കൊടുക്കുന്നുണ്ടെങ്കിൽ സൈഡ് വകുപ്പുകൾ, നിയമം, സാംസ്കാരികം, ദേവസ്വം, അങ്ങനെയുള്ള വകുപ്പുകളാണ് കൊടുക്കുന്നത്. എന്താണ് ഇതിന് കാരണം? പലപ്പോഴും മന്ത്രിസഭകളിലെ സീനിയർ ലീഡേഴ്സിനൊപ്പം തന്നെ അനുഭവ സമ്പത്തും കഴിവും യോഗ്യതയും ഉണ്ടായിട്ടും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ലീഡേഴ്സ്, നേതാക്കന്മാർ എപ്പോഴും അവർക്കായി ഒഴിഞ്ഞു വയ്ക്കപ്പെട്ട സീറ്റുകളിൽ മാത്രമാണ് മത്സരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് മാത്രമാണ് അവർക്ക് അനുമതി ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് ജനറൽ സീറ്റിൽ മത്സരിക്കാൻ നമ്മൾ ഒരിക്കൽ പോലും അവസരം നൽകാത്തത്? ഇനി ഏതെങ്കിലും ഒരു പട്ടികജാതിക്കാരൻ എപ്പോഴെങ്കിലും ജനറൽ സീറ്റിൽ മത്സരിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ തീർത്തു പറയുന്നില്ല. ഇക്കാര്യത്തിൽ, ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഒരിക്കലും പ്രധാനപ്പെട്ട സീറ്റുകൾ കിട്ടാത്തത്? അവർക്ക് ഒരു ബാർഗെയിനിങ് കപ്പാസിറ്റി അവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് കാരണം. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണമായിട്ട് വരുന്നത് അതാത് സഭകളിൽ അവർക്ക് വേണ്ടത്ര അംഗബലമില്ല എന്നത് തന്നെയാണ്. മുഖ്യധാരയിലുള്ള രണ്ട് രാഷ്ട്രീയ മുന്നണികളുടെ ഭാഗമായിട്ടല്ലാതെ മൂന്നാമതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ലെവലിൽ അവർക്ക് മത്സരിക്കാനായിട്ട് കഴിയുന്നില്ല. ആ വിഷയം മറ്റൊരു ആസ്പെക്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് കടന്നു പോകുന്നില്ല. 3.5 കോടിയോളം വരുന്ന കേരളത്തിലെ ജനസംഖ്യയിൽ ഏകദേശം ഒരു 10% പട്ടികജാതിക്കാർ വരുന്നുണ്ട്. എന്നിട്ടും നിയമസഭയിൽ അവർക്കുള്ള പ്രാതിനിധ്യം കേവലം 12-13 സീറ്റ് മാത്രമാണ്. പട്ടികവർഗക്കാരുടെ കാര്യം അതിലും കഷ്ടമാണ്. കേവലം ഒരേ ഒരു സീറ്റാണ് അവർക്കായി ഒഴിഞ്ഞു വയ്ക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് 140 അംഗ മന്ത്രിസഭയിൽ ഇവർക്ക് തങ്ങളുടെ ശബ്ദം ഉയർത്താൻ കഴിയുന്നത്?
അപ്പോൾ അതാണ് അതുകൊണ്ടാണ് അവർക്ക് ഒരിക്കലും ഒരു ബാർഗൈനിങ് കപ്പാസിറ്റിയിലേക്ക് ആ നേതാക്കന്മാർക്ക് ഉയരാനായിട്ട് കഴിയുന്നില്ല. പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ. ഒരു പട്ടികജാതിക്കാരൻ, അതും ഒരു മലയാളി, രാജ്യത്തെ പ്രഥമ പൗരനായ മഹനീയമായ ഒരു ചരിത്രം നമുക്കുണ്ട്. പക്ഷേ അതുകൊണ്ട് ഈ രാജ്യത്തെ ശതകോടികൾ വരുന്ന പട്ടികജാതിക്കാർക്ക് എന്തു മെച്ചമാണ് ഉണ്ടായത് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത വർഷം നമ്മൾ സ്വാതന്ത്ര്യലബ്ധിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കാൻ പോവുകയാണ്. ഈ കാലം കൊണ്ട് അവരുടെ ഉന്നമനത്തിനായി, രാജ്യത്തെ പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും ഉന്നമനത്തിനായി കോടികളാണ് ചെലവഴിച്ചിട്ടുള്ളത്. ഓട്ടയായ കുടത്തിലെടുത്തിട്ടുള്ള വെള്ളം പോലെ എവിടേക്കോ എങ്ങനെയൊക്കെയോ ചോർന്നു പോയി ആ കോടികൾ എന്നെ പറയാൻ കഴിയുന്നുള്ളൂ. വളരെ നാമമാത്രമായ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ശതമാനം ആളുകളിലേക്ക് മാത്രമാണ് ആ പുരോഗമനം, ആ കോടികൾ ഒഴുകിയെത്തിയിട്ടുള്ളൂ. ബാക്കി ബഹുഭൂരിപക്ഷം വരുന്നതും അല്ലെങ്കിൽ 90%, 95% ജനങ്ങൾ ഇന്നും മാർജിനലൈസ് ചെയ്യപ്പെട്ട് പല വിധത്തിലുള്ള വിവേചനങ്ങൾ, വിദ്യാഭ്യാസപരമായി, സാമ്പത്തികമായി, സാമൂഹ്യമായുള്ള വിവേചനങ്ങൾ അനുഭവിച്ചുകൊണ്ട് കഴിയുകയാണ്. കേരളത്തിലെ അവസ്ഥ വളരെ ഭേദമാണ്. പക്ഷേ അപ്പുറത്തുള്ള സ്റ്റേറ്റുകളിൽ, വിശേഷിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളും യാതനകളും വിവേചനങ്ങളും അക്രമങ്ങളും വിവരണാതീതമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുര്യോഗം വരുന്നത്? പ്രധാനമായും അധികാരസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ സഭകളിലും അവർക്ക് വളരെ തുച്ഛമായിട്ടുള്ളൊരു പ്രാതിനിധ്യം മാത്രമേ കിട്ടുന്നുള്ളൂ എന്നതാണ് അതിൻ്റെ പ്രധാന കാരണം. ഈ അവസ്ഥ മാറേണ്ടിയിരിക്കുന്നു. അധികാര സ്ഥാനങ്ങളിൽ, നിയമ നിർമ്മാണ സഭകളിൽ അവരുടെ പ്രാതിനിധ്യം വർദ്ധിക്കേണ്ടിയിരിക്കുന്നു. സംവരണ സീറ്റുകളിൽ അല്ലാതെ ജനറൽ സീറ്റുകളിലും മത്സരിക്കാനായിട്ട് അവർക്ക് അവസരങ്ങൾ നൽകണം. ആ വിഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ കൂടുതൽ ആളുകൾ സഭകളിൽ എത്തണം. എങ്കിൽ മാത്രമേ തങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്, തങ്ങളുടെ ജീവിത രീതിക്കനുസരിച്ച്, സംസ്കാരത്തിനനുസരിച്ചുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും അവർക്ക് കൂടി പ്രാതിനിധ്യം ലഭിക്കുകയുള്ളൂ. മറ്റു വിഭാഗത്തിൽപ്പെട്ടവർക്ക് എങ്ങനെയാണ് ഈ വിഭാഗത്തിൻ്റെ ജീവിതത്തെയോ സംസ്കാരത്തെയോ അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയുന്നത്? കേവലം റേഷ്യോയ്ക്കനുസരിച്ചുള്ള സീറ്റുകൾ നൽകിയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് കിട്ടുന്നത്? ഇനിയൊരു അരനൂറ്റാണ്ട് കഴിഞ്ഞാലും അവരുടെ അവസ്ഥയിൽ കാര്യമായ ഭേദഗതി ഉണ്ടാകാൻ, പുരോഗതി ഉണ്ടാകാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ. 1962 മുതൽ 1964 വരെയുള്ള 2 വർഷമാണ് ആർ ശങ്കർ എന്ന പിന്നോക്ക വിഭാഗക്കാരൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായി അധികാരത്തിലിരുന്നത്. അതിനുശേഷം 4 പതിറ്റാണ്ടോളം കഴിഞ്ഞിട്ടാണ് 2006 ഒരു പിന്നോക്ക വിഭാഗക്കാരൻ, മറ്റൊരു പിന്നോക്ക വിഭാഗക്കാരന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്. അതുപോലെ ഇനി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിൽ ഒരു പട്ടികജാതിക്കാരൻ എന്നായിരിക്കും വരിക? ഈ ഒരു സംശയം, ഈ ഒരു ആവശ്യം, ഈ ഒരു ആഗ്രഹം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വയ്ക്കുകയാണ്. ഇനി മറ്റൊരു ദിവസം മറ്റൊരു വിഷയമായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം. ശ്രീലത.